എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാ ഭാഗം സംഖ്യാപുസ്തകം 33-ാം അധ്യായം, സങ്കീർത്തനം 110 മുതൽ 112 വരെ, മത്തായി 27:11-14 വരെ, 1 കൊരിന്ത്യർ 9:1-5 വരെ. നാം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാചകമാണ് മൗനം വിദ്വാനുഭൂഷണം. എവിടെയെല്ലാമാണ് മൗനം പാലിക്കേണ്ടതെന്നും എവിടെയെല്ലാമാണ് സംസാരിക്കേണ്ടതെന്നും നമ്മിൽ പലർക്കും അറിഞ്ഞുകൂടാ. എവിടെ സംസാരിക്കണമെന്നതിനും എവിടെ മൗനം പാലിക്കണമെന്നതിനും യേശു കർത്താവ് നമുക്ക് മാതൃകയാണ്. നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ ഞാൻ ആകുന്നു എന്ന് യേശു മറുപടി പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും ജനത്തിൽ പ്രധാനികളും മൂപ്പന്മാരും യേശുവിനെ കുറ്റം ചുമത്തിയപ്പോൾ യേശു മൗനം പാലിച്ചു. പീലാത്തോസിന്റെ അനുയോജ്യമായ ചോദ്യത്തിന് യേശു മറുപടി നൽകുകയും ആരോപണങ്ങളോട് മൗനം പാലിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ആരോപണങ്ങളും പരിഹാസങ്ങളും ഉണ്ടാവുമ്പോൾ അവയോട് നമുക്ക് മൗനം പാലിക്കാം. എന്നാൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ മറുപടി നൽകാം. യേശുവിന്റെ മൗനമാണ് നമ്മെ വലിയവരാക്കിയത്. നമുക്ക് യേശുവിനെ പോലെ ജീവിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു കർത്താവിനെ മാതൃകയാക്കുവാനും സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം സംസാരിക്കുവാനും മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ മൗനം പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ. എല്ലാ മഹത്വവും അവിടുത്തെ കൃപാത്തിൽ അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.